അമിനടുക്കളയിലേക്ക് സ്വാഗതം. പിന്നെ ഓണത്തിന്റെ തിരക്കളൊക്കെ എവിടെ വരെയായി എല്ലാവരുടെയും? നമ്മുടെ ഓണം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഇനി അടുത്തടുത്തടുത്ത് വരെയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവർക്കും സുഖം തന്നെയാണ്? എല്ലാവർക്കും കുറെ പേർക്ക് അസുഖങ്ങളും ഉണ്ടാവും, കുറെ പേർക്ക് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, കുറെ ആളുകൾ പേടിച്ചിരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ ഹസ്ബൻഡ് പുറത്തു പോകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ പുറത്തു പോകണം, ദൈവത്തെ തൊട്ട് കാക്കണേ, എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും ഒന്നും വരാതെ തിരിച്ച് വീട്ടിലെത്തണേ. അതുകൊണ്ടിട്ട് നമ്മളുടെ ഈ ഇപ്പൊ കൂടി കൂടി വരാനുള്ള നമ്മളുടെ അസുഖങ്ങള് എല്ലാം ദൈവത്തിനോട് പറയാം. നമ്മളെ എല്ലാം നേർവഴിക്ക് കൊണ്ടുവരുന്നത് ആരാണ്? അവരോടാണ് പറഞ്ഞാല് നമ്മൾ കാത്തുള്ളൂ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, ഏത്തപ്പഴ പുളിശ്ശേരി ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആമിനാസ് അടുക്കളയിൽ കയറി നിങ്ങൾ കാണണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓരോ സീസണിലും ഓരോരുത്തർ പറയുന്ന അനുസരിച്ചുള്ള റെസിപ്പികളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ല, ഞാൻ ഇന്നൊരു പുളിശ്ശേരിയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത്. അപ്പോൾ കുമ്പളങ്ങ മോരുകറിയൊക്കെ ഞാൻ വേറെ ഉണ്ട്, അത് പിന്നെ ഒഴിച്ചു കൂട്ടാനല്ലേ. ഇതെന്ന് പറഞ്ഞ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒഴുകിപ്പോകാത്ത രീതിയിലുള്ള കറികളാണല്ലോ നമ്മൾ എല്ലാവരുടെ സൈഡിൽ വെക്കുന്നത്, പുളിശ്ശേരി എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. മത്തങ്ങ പുളിശ്ശേരി എത്ര പേര് കഴിച്ചിട്ടുണ്ട് കൈമൊക്ക? ഇന്ന് വീഡിയോ എടുക്കുന്നത് റസുവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഇന്ന് അർജന്റായിട്ട് വേറെ സ്ഥലം വരെ പോയിരിക്കാണ്. അപ്പൊ ഇതിപ്പോ റസുവിനെ കൊണ്ടാണ് ഞാൻ വീഡിയോ പിടിപ്പിക്കുന്നത്. കൊഴപ്പില്ല, ഞാൻ മത്തങ്ങ പുളിശ്ശേരിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ കാണിക്കാം. നമുക്ക് ചേരുവകളിലോട്ട് കടക്കുന്നില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് മത്തങ്ങ ഇതുപോലെ നല്ല കളറുള്ള മഞ്ഞ, നല്ല ഓറഞ്ച് കളർ പോലത്തെ ഉള്ള മത്തങ്ങ വഴിയാണ്. നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് കളറാണെന്ന് എനിക്കറിയില്ല. മൂത്ത മത്തങ്ങ ഇരിക്കണം. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാമോളം ഉണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ട് വേവിക്കണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. ഞാൻ കുക്കറിൽ വേവിക്കുന്നില്ല, ഞാൻ ഗ്യാസിൽ ഈ ചട്ടിയിൽ തന്നെ ഒഴിച്ചിട്ടാണ്. ഇതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചട്ടി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി എടുക്കണം. എന്നിട്ട് ഉപ്പ് നമുക്കൊന്ന് നല്ലപോലെ തിള വന്നിട്ട് നമ്മൾക്ക് എടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം, ലേശ ഉലുവാപ്പൊടി. നല്ല സ്മെല്ലുണ്ടാവില്ലേ? ഇപ്പൊ റസു പച്ചക്കറിയൊക്കെ കഴിച്ചു തുടങ്ങിയാ എല്ലാ ദിവസവും കൂടെ പച്ചക്കറികളാണ് അധികം. മീൻ കുറവാണ്, ഇറച്ചി. നമ്മൾക്ക് ഇത് ഗ്യാസ് ഇത് അടുപ്പില് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി മൂടി വെക്കാം. ആകെ കൺഫ്യൂഷൻ ആയി. പിന്നെ തിള വന്നിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ കിടന്ന് വേഗട്ടെ. ശരിക്കലും വെന്തിട്ട് ഉടയേണ്ടതാണ്. ഇതിപ്പോ കുക്കറിൽ വെച്ച് നമുക്ക് ഒറ്റ വിസിലിന് മതി. ഞാനിത് കുക്കറിൽ വെച്ചില്ല എന്നുള്ളൂ. ഇത് ഇവിടെ ഇരുന്നിട്ട് ആവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാനൊരു ചെറിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 3 ചുവന്നുള്ളി പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു 2 പച്ചമുളക്. എരിവ് നിങ്ങളുടെ പാകത്തിന്. എരിവ് അധികം വേണ്ട, നമുക്കറിയാലോ എരിവ് അധികമുള്ള കറിയല്ല ഇത്. മധുരം നേരെ മധുരിക്കുന്ന രീതിയിലുള്ള ഒരു കറിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് നല്ല ജീരകം, ഒരു കയ്യിൽ പിഞ്ച്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ വേണ്ടത്
ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഉലുവ നടുവിന് ഒരു വേണേലും കുഴപ്പമില്ല, അതൊരു ലേശം ഇട്ടിട്ടുണ്ട്. ഇതൊരു കാ ടീസ്പൂണോളം കൂടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി നമ്മൾ ആദ്യം നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഞാൻ ലേശം വെള്ളം ചേർത്തിട്ട്, നമ്മളൊരു കാ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാൻ ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ റസു പറഞ്ഞ് വെള്ളം ഒഴിക്കുന്നത് അവരുടെ മുമ്പിൽ തന്നെ കാണിക്കാൻ പറഞ്ഞ്. അപ്പൊ നമുക്കൊരു കാ ഗ്ലാസ് വെള്ളം മതി. ഇതൊന്ന് ഞാൻ അരച്ചിട്ട് വരട്ടെ. നമ്മളുടെ ഇത് ഏകദേശം വെന്തിട്ടുണ്ടാവും. ആ ഏകദേശം ഇത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇത് സിമ്മി കിടന്നൊന്നും കൂടി ആവട്ടെ. നമുക്ക് മൂടി തുറന്ന് വെക്കാം. മത്തങ്ങ നമ്മൾ എപ്പോഴും ഈ നല്ല ചുമന്ന പോലത്തെ മത്തങ്ങ മേടിക്കണം. വെള്ള കളർ മത്തങ്ങ മേടിക്കരുത്, അതിനിത്തിരി മധുരം കുറവായിരിക്കും. ഇങ്ങനത്തെ ആവുമ്പോൾ മധുരം ഉണ്ടാവും മത്തങ്ങയ്ക്ക്. നമ്മൾ പുളിശ്ശേരിയല്ലേ ഉണ്ടാക്കണം, മാമ്പഴ പുളിശ്ശേരി പോലെ ഇരിക്കും നമ്മളുടെ ഈ കറി. അപ്പം ഇത് ഇങ്ങനെ ഇരുന്നൊന്നും കൂടി ആവട്ടെ. ആ നേരം കൂടി ആ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തുകൊണ്ട് വരട്ടെ. അപ്പം നമ്മൾക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ഞാൻ ഒരു ചെറിയ കുറച്ച് അധികം പുളിയില്ലാത്ത കാണുന്നില്ലേ ഈ തൈര്, തൈരല്ല ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. എന്താ തൈരിന്റെ പോലെയാണ്, അത് കട്ടിത്തൈര് പോലത്തെയാണ്. അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ ഇട്ട് അടിച്ചതല്ല, സ്പൂൺ കൊണ്ട് ഒഴിച്ചതാണ്, ഉടച്ചതാണ്. ഇതൊന്ന് നല്ലപോലെ ഇതിൽ കിടന്നൊന്ന് ഇതാവട്ടെ, നല്ലപോലെ ഒന്ന് കുറുകട്ടെ. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ ചേർക്കാൻ. നല്ല പോലെ ഉടഞ്ഞത് കണ്ടില്ലേ, ഇങ്ങനെ ഉടയണം. ഇതിലോട്ട് നമുക്ക് ഇതൊരു ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അല്ല അത് നമ്മൾ നേരത്തെ ഇടണ്ടെന്ന് ഓർത്തിട്ടല്ല, മറക്കണമെന്നല്ല. മറവി നിനക്കല്ലേ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് മറവി പറഞ്ഞിട്ടില്ല. ഞാൻ മമ്മീനേക്കാളും മറവിയാണ്, മമ്മിക്കാണ് എന്നെക്കാളും കൂടുതൽ പൈസ, എനിക്കാണ് മറവി. നീ മണ്ടത്തരം പറയല്ലേ, നീ എന്നെക്കാളും പൈസ എന്ന് പറയും. നിന്നെ ഞാനല്ലേ അവിടെ പ്രസവിച്ചത്, പിന്നെ നീ എന്നെക്കാളും പൈസ. അവനെ അവനെ സംബന്ധിച്ചിട്ട് അവനും ഞാനും ഇങ്ങനെ എപ്പോഴും നോക്കിയാലും ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലെ പ്ര 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 പ്രാന്ന് പറഞ്ഞിരിക്കും. ഞങ്ങൾ അങ്ങനെയാണ്, എന്നാൽ ഞങ്ങൾക്ക് ഒരു നിമിഷം കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് കുറുകട്ടെ. ഇതിലോട്ട് നമ്മൾക്കില്ലേ ശർക്കരയുടെ പാനി ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ പഞ്ചസാര. കാരണം ശർക്കര പാനി ഒഴിക്കുമ്പോൾ എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള നല്ല കറുത്ത ശർക്കരയാണ്, അത് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളറിന് ഒരു ഇരുളിച്ച വരും, അത് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ലേശം പഞ്ചസാര ചേർത്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലോട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ, കട്ടിത്തേങ്ങ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്ക ദിവസം ഇപ്പൊ ഡാഡി, അവന്റെ ഡാഡി ഇത്തിരി തിരക്കിലാണ്, ഇത്തിരി ഓട്ടത്തിലാണ്. നല്ല ഓട്ടത്തിൽ തന്നെയാണ് ആള്. ഇത്തിരി ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് ഉണ്ട്, അതിന്റെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് ഓടുകയാണ്. അപ്പൊ നമ്മളുടെ ഓണർ റെസിപ്പികൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ആമിനാ സർക്കിൾ ആയിട്ട് തന്നെ പോവാ. വരട്ടെ, കുഴപ്പമൊന്നുമില്ല. ആളുള്ളപ്പോ ആളെടുക്കും, ആളില്ലാത്തപ്പോ എല്ലായിടത്തും എല്ലാവരും എത്തണ്ടേ. അപ്പോ ഇതിൻ്റെ ഒന്ന് ഞാൻ ഒന്ന് പുളിയും ഉപ്പും ഒക്കെ നോക്കട്ടെ. പുളി ഒത്തിരി പാടില്ല. മത്തങ്ങയാണെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ കേട്ടോ. അല്ല മധുരോ ഒന്നുകൂടി കൂട്ടി നോക്കട്ടെ. ചില സാധനങ്ങൾ എത്ര കൂട്ടിയാലും മധുരമില്ല, അതാണ് ഒരു പ്രത്യേകത. അപ്പൊ ഇത് ഇവിടെ ഒന്ന് തിള പോലെ വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മളെ കണ്ടി കയ്യിലേക്ക് ആവി ശരിക്കിനും പറക്കണേന്ന്. ഇതൊന്ന് ശരിക്കിനൊന്ന് ഇങ്ങനെ കൊമള പോലെ വരുന്നുണ്ട്. ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. അപ്പൊ ഇത് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ഈ ഗ്യാസ് എന്നും എന്നോട് പിണക്കൂടെ, ഇന്നും പിണങ്ങിയിരിക്കുകയാണ്. ഇത് ഞാനും നീയും പോലെയാണ് ഈ ഗ്യാസ്. അപ്പൊ ഇത് കത്തിച്ചിട്ടുണ്ട് അല്ല മോനെ. പക്ഷെ എന്നാലും അവന് ഇടക്കിടക്ക് എന്നോട് അങ്ങനെയാണെങ്കിലും സ്നേഹമുണ്ട്. അപ്പൊ ഞങ്ങള് ഓണത്തിന് ഞാനും റസും കൂടിയാണ് വരുന്നത് നിങ്ങളുടെ മുന്നില്. അതിൻ്റെതായിട്ടുള്ള വെറൈറ്റി വീഡിയോകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? കാണാത്ത പല കാഴ്ചകളും അന്ന് കാണും. ഞങ്ങൾ തമ്മിൽ ഓണത്തല്ലൊക്കെ ഉണ്ടാവും, ഓണത്തല്ല അങ്ങനെ പല തല്ലുകളും കൂടി ഉണ്ടാവും കേട്ടാ. അയ്യോ നീ തന്നെ പറയ. അപ്പൊ ഇതിലോട്ട് ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് നമ്മൾക്ക്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ തന്നെ വേണ്ടതൊക്കെ ചെയ്യാനായിട്ട് താളിക്കാൻ പോകണം. അപ്പൊ ഇത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് നമ്മൾക്ക് ഒരു ടീസ്പൂണോളം കടലിട്ട് കൊടുക്കാം. ഞാൻ മറന്നു പോയതാണ്, കുഴപ്പമില്ല. ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ രണ്ട് അല്ലി, രണ്ട് മൂന്ന് അല്ലി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇതിലോട്ട് ഞാൻ കുറച്ചധികം വേപ്പിൽ ഇട്ട് കൊടുക്കട്ടെ. വേപ്പിൽ ഇട്ടിട്ടില്ല ഞാൻ. അത് ശരി, ഞാനിതിപ്പോ കടുകേ, ദേ ഞങ്ങളുടെ കടുകേ എന്റെ റസുമോന്റെ ദേഹത്തേക്ക് ചെറുചാണ്ടി കിട്ടും പോരെ. നല്ല പിന്നെ ഞാൻ എന്ത് പറയാനത്, ഇതിലോട്ട് ഒരു പിഞ്ച് കായപ്പൊടി മതി. അപ്പൊ എന്താണെന്നറിയാമോ, നല്ല മണമായിരിക്കും നമ്മുടെ പുളിശ്ശേരിക്ക്. അപ്പൊ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, കണ്ടോ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. വാ, ഇതിലോട്ട് നമ്മളൊരു ഇത്തിരി മുളക് പൊടി ഇങ്ങനെ തൂകും, എന്നിട്ട് ഇതിലോട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടി ഇത് നല്ല കളർഫുൾ ആവാൻ, കളർഫുൾ ആവണ്ടേ, പിന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മത്തങ്ങ പുളിശ്ശേരി കണ്ടില്ലേ, മത്തങ്ങ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടായോ? അപ്പൊ എന്താണ് പിന്നെ, അപ്പൊ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മള് എല്ലാം ഒരു വെറൈറ്റി ആവട്ടെ, എല്ലാപ്പഴും പൈനാപ്പിൾ പുളിശ്ശേരി, ഏത്തപ്പഴ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, ഈ പ്രാവശ്യം ആമിലത്താത്താടം മത്തങ്ങ പുളിശ്ശേരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താ റസൂന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. ആ അത് തന്നെ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ചിക്കന്റെ ബീഫിന്റെ ടേസ്റ്റ് ആ കോഴ കാലത്തില്ലാത്തതിന്റെ വിഷമം കൂടെ എനിക്ക് സാരില്ല, നമുക്ക് ഓണം കഴിഞ്ഞിട്ട് കഴിക്കാം. അല്ല, ഓണത്തിന് ഈ വെജിറ്റേബിൾ മാത്രല്ല, വെജിറ്റേറിയൻ മാത്രല്ല, നോൺ വെജ് കഴിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് എനിക്കറിയാം. നമ്മൾക്ക് അന്ന ദിവസം പറ്റില്ല, ഫുൾ വെജിറ്റേറിയൻ. അപ്പോ വരൂ. അപ്പൊ ഇന്നത്തെ ഈ മത്തങ്ങ പുളിശ്ശേരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എല്ലാവിധ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവിധ അല്ല, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ ഏത് അസുഖവും വീട് പിടിക്കുമ്പോൾ ഏതാണെന്നറിയാം, എൻ്റെ റീലേ ഇടക്കിടക്ക് പോകും. കാരണം ഞങ്ങളുടെ തല്ലി എടുത്തോണ്ട് ഞങ്ങളുടെ റീലേ പോകാൻ കാരണം ഇക്കണെങ്കിൽ പിന്നെ ഇക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ പറഞ്ഞു തരും. ഇവനാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഷണ്ട ഷണ്ട ഷണ്ട, ഇതാണ് പ്രശ്നം. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല, ഞാൻ പുതിയ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞോണ്ട് നിങ്ങളുടെ സ്വന്തം ആമിനത്താത്തയും റസൂം, എന്റെ പൊന്നുമോനായ റസൂം. ഓക്കേ, ബൈ ബൈ.